നെറ്റിയിൽ ചുളിവ് വന്ന് കണ്ണുകളാകെ ചുക്കി ചുളിഞ്ഞ് സഖത്തത് ഹാജിബാ കൺപുരികം പോലും അവിടെ നിവർന്നു നിൽക്കാതെ കണ്ണുകളിലേക്ക് വീണുപോയ 100 വയസ്സോ അതിലേറെയോ കഴിഞ്ഞ ഒരു മനുഷ്യനായിരിക്കണം. യാ റസൂലല്ലാഹ് മാ തറക്തു ഹാജതൻ വലാ ദാജ, നബിയേ ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല നബിയേ, എനിക്കൊന്ന് നന്നാവണം, അല്ലാഹു എന്നെ സ്വീകരിക്കുമോ, അല്ലാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് പുണ്യ നബിയോട് വന്ന് ചോദിക്കുകയാണ് പ്രായമായൊരു സ്വഹാബി. എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? അതിനെന്താ, എന്ത് തടസ്സമാണ് നിന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ളത്? അല്ലാഹു നിന്നെ സ്വീകരിക്കും. നീ അല്ലാഹുവിലേക്ക്, പടച്ചതമ്പുരാനിലേക്ക് തൗബ ചെയ്ത് മടങ്ങ്, ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്ന്. എങ്ങനെ? 90 കഴിഞ്ഞ് ഇൻഹന ബഹുറുഹു, മുതുകൊക്കെ വളഞ്ഞിട്ടാ വരുന്നത്, എണീറ്റ് നിൽക്കാൻ ഇനി മുമ്പേ എന്ത് തെറ്റെയ്യാനാ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്, ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് അല്ലാഹുവിനോട് പറയേ. അപ്പൊ പറഞ്ഞു, നബിയെ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് കഴിയൂല, പുരസ്കരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, പ്രായായില്ലേ, എല്ലാ കുരുത്തക്കേടും ഞാൻ ചെയ്യാത്ത തെറ്റൊന്നുമില്ല നബിയെ. അതുകൊണ്ട് എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരും നബിയെ, ഒരുപാട് കാര്യം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ, നാവുകൊണ്ട് എപ്പോഴും ദിക്റുകൊണ്ട് നനഞ്ഞിരിക്കട്ടെ നിന്റെ നാവ് എപ്പോഴും. അതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നോടെ ഇരുന്നിട്ട് തന്നെ മെല്ലെ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആ ശബ്ദത്തിൽ, ഉറക്കെ ചൊല്ലണ്ട, നിങ്ങൾ കേട്ടാ മതി, 7 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലല്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ചൊല്ലിയില്ലേ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാളെ തുലാസിൽ നമ്മുടെ പാപങ്ങളൊക്കെ കനം തൂങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാവും നമ്മുടെ തുലാസിന് കനം തൂക്കാൻ. വല്ല ബുദ്ധിമുട്ടും ആരെങ്കിലും അറിഞ്ഞോ അത് ചൊല്ലാൻ? നമ്മുടെ നാവ് ദിക്റ് കൊണ്ട് ഇങ്ങനെ നനയണം, വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട, നാവ് കൊണ്ട് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്.